നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യം ലോക്ക്ഡൌൺ അൺലോക്ക് നാലാം ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അടച്ചുപൂട്ടിയവയെല്ലാം തന്നെ പതുക്കെ തുറക്കാനുള്ള പദ്ധതിയിലാണ് നമ്മുടെ രാജ്യം. എന്നാൽ ആശങ്ക വർദ്ധിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അൺലോക്ക് നാലാം ഘട്ടത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ 7 മുതൽ മെട്രോ റെയിൽ സർവീസുകൾ ഉൾപ്പെടെ ആരംഭിക്കാനിരിക്കെ ഇന്ത്യയിലെ കോവിഡ് കണക്കുകളിൽ ആശങ്കപ്പെടുത്തുന്ന വർധനവാണ് ഉണ്ടാകുന്നത്. ലോകത്ത് ഒരു രാജ്യത്ത് രേഖപ്പെടുത്തിയ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഇന്ത്യക്ക് റെക്കോർഡാണ്. ഇക്കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 90,632 പേർക്കാണ് പുതിയതായി കോവിഡ് സ്ഥിരീകരിച്ചത്. ലോകത്ത് ഏറ്റവും അധികം കോവിഡ് രോഗികളുള്ള രാജ്യങ്ങളിൽ രണ്ടാം സ്ഥാനത്തേക്ക് കുതിക്കുകയാണ് ഇന്ത്യ. നിലവിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ള US പോലും ഏറ്റവും ഉയർന്ന പ്രതിദിന രോഗബാധിതരുടെ എണ്ണം ജൂലൈ 24 രേഖപ്പെടുത്തിയത് 78,619 ആയിരുന്നു. ബ്രസീലിൽ ഏറ്റവും അധികം പ്രതിദിന രോഗബാധിതർ ജൂലൈ 29 70,869 പേർ. റഷ്യയിൽ മെയ് 11 11,656 പേരായിരുന്നു പ്രതിദിന കോവിഡ് രോഗികൾ. പെറുവിൽ ഓഗസ്റ്റ് 6 രേഖപ്പെടുത്തിയത് 10,143 ആണ് ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്ക്. ലോകത്ത് ആദ്യമായി കോവിഡ് സ്ഥിരീകരിച്ച ചൈനയിൽ 14,108 പേരെയാണ് പരമാവധി പ്രതിദിന രോഗികളായി എത്തിയത്. ഫെബ്രുവരി 12 അത്. ചൈന ഔദ്യോഗികമായി കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല എന്ന വിമർശനം നിലവിലിരിക്കെ തന്നെ മറ്റ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോഴും ഇന്ത്യയിലെ പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം റെക്കോർഡ് ഉയരത്തിൽ തന്നെ എന്ന കാര്യം ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ജൂലൈ 29 മുതൽ ഇന്ത്യയിലെ പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം 50,000 മുകളിലാണ്. ഓഗസ്റ്റ് 25 മുതൽ അത് തുടർച്ചയായി 60,000 മുകളിലെത്തി. സെപ്റ്റംബർ 2 മുതൽ 80,000 മുകളിലും സെപ്റ്റംബർ 5, 6 തീയതികളിൽ പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം 90,000 കടന്നു. സെപ്റ്റംബറിൽ മാത്രം ഇതുവരെ 500,000 പേർക്ക് പുതിയതായി കോവിഡ് സ്ഥിരീകരിച്ചു. നിലവിൽ രാജ്യത്ത് 862,320 പേരാണ് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. എന്നാൽ രോഗം ഭേദമാകുന്നവരുടെ എണ്ണത്തിലും ഇന്ത്യക്ക് റെക്കോർഡ് നേട്ടമുണ്ട്. ഇക്കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 73,642 പേർക്കാണ് രോഗം ഭേദമായത്. ഇതുവരെ 31,80,865 പേർക്ക് രോഗം ഭേദമായി. എന്നാൽ ഇന്ത്യയുടെ രോഗമുക്തി നിരക്ക് മറ്റു രാജ്യങ്ങളെക്കാൾ താരതമ്യേന കുറവാണ്. 77.32% രോഗം ബാധിച്ച 100 പേർക്കാണ് രോഗം ഭേദമായത് എന്ന് ചുരുക്കം. US 57.64% കോവിഡ് മുക്തി നിരക്ക്. ബ്രസീലിൽ 79.96%, റഷ്യയിൽ 82%, പെറുവിൽ 74.7%, കൊളംബിയയിൽ 77.12% എന്നിങ്ങനെയാണ് രോഗമുക്തി നിരക്കുകൾ. അതേസമയം ഇന്ത്യയിലെ കോവിഡ് മരണങ്ങളും ഉയരുകയാണ്. തുടർച്ചയായ 6ാം ദിവസവും രാജ്യത്ത് കോവിഡ് മരണം 1,000 കടന്നു. ഇതുവരെ ആകെ 70,626 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. മരണനിരക്ക് 1.72%. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ കോവിഡ് മരണം കണക്കാക്കുമ്പോൾ ഇന്ത്യയിൽ 10,00,000 പേരിൽ 51 പേരാണ് മരിച്ചിരിക്കുന്നത്. US ഇത് 10,00,000 582, ബ്രസീലിൽ ഇത് 593, റഷ്യയിൽ 122, പെറുവിൽ 898 എന്നിങ്ങനെയാണ് 10,00,000 കോവിഡ് മരണം. ജനസംഖ്യ അടിസ്ഥാനത്തിൽ കോവിഡ് രോഗികളെ കണക്കാക്കുമ്പോൾ ഇന്ത്യക്ക് അല്പം ആശ്വസിക്കാം. US 10,00,000 19,409 പേർക്ക് എന്ന കണക്കിൽ കോവിഡ് ബാധിച്ചിട്ടുണ്ട്. ബ്രസീലിൽ അത് 19,372 പേർക്കാണ്. ഇന്ത്യയിലാകട്ടെ 2,976 പേർക്കും, റഷ്യയിൽ 7,027 പേർക്കും, പെറുവിൽ 20,684 എന്നീ നിരക്കിലാണ് 10,00,000 രോഗബാധിതർ. ഇതുവരെ ആകെ 4,88,31,145 ശ്രവ സാമ്പിളുകൾ ടെസ്റ്റ് ചെയ്തതായാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് കണക്ക്. ഇതിൽ 10,92,654 ടെസ്റ്റുകളും സെപ്റ്റംബർ 5. എന്നാൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ള ആദ്യ 10 രാജ്യങ്ങളിൽ ടെസ്റ്റുകളുടെ എണ്ണത്തിൽ ഇന്ത്യ ഏറെ പിന്നിലാണ്. 10,00,000 35,322 പേർക്ക് എന്ന കണക്കിനാണ് ഇന്ത്യയിലെ കോവിഡ് ടെസ്റ്റ്. US റഷ്യയിലും അത് 2,00,000 മുകളിലാണ്. ബ്രസീലിൽ അത് 67,000 കടന്നു. കുറവ് ടെസ്റ്റുകൾ നടത്തുന്നതിൽ ഇന്ത്യക്ക് പിന്നിൽ മെക്സിക്കോയും അർജന്റീനയും മാത്രമാണ് ഉള്ളത്. ഇന്ത്യയിൽ സജീവ രോഗബാധിതരുടെ എണ്ണം കുറയുന്ന ഫ്ലാറ്റൻ ദ കർവ് ഇതുവരെ രൂപപ്പെടാത്തതും അധികൃതരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. പുതിയ രോഗികളുടെ എണ്ണം രാജ്യാന്തര തലത്തിൽ തന്നെ റെക്കോർഡാവുകയും ലോക്ക്ഡൌൺ ഇളവുകളെ തുടർന്ന് വീണ്ടും ജനജീവിതം തിരക്കുകളിലേക്ക് മടങ്ങുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഏതായാലും കരുതലോടെ അതീവ ജാഗ്രതയോടെ മുന്നേറുക തന്നെ വേണം. ജാഗ്രത ഒട്ടും കുറയ്ക്കേണ്ട. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.